തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്. ഒരു 4 വോട്ടിന് അല്ലെങ്കിൽ വോട്ട് ഇതുകൊണ്ട് കിട്ടില്ല. ഇപ്പൊ CPM എടുക്കുന്ന ഈ നിലപാട് കൊണ്ട് ഉള്ള വോട്ട് കൂടി പോകും, ഹിന്ദുക്കളെ വോട്ടും പോകും, മുസ്ലിങ്ങളെ വോട്ടും പോകും, രണ്ടും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇത് അവർക്ക് അവരുടെ ചില നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു വഴി മാത്രം അവർ തേടുകയാണ്. അതാണ് ഈ പറയുന്ന മുസ്ലിം പ്രീണനമായിരുന്നു പാർട്ടിയുടെ പരാജയം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറ്റ കാരണം. അതാണ് അത് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ സുഖിപ്പിക്കണം. അല്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പം ഈ പറയുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞാൻ പണം കൊടുത്തപ്പോൾ, MLA ഫണ്ട് ADS കൊടുത്തപ്പോൾ, ഇത് പാർട്ടിയുടെ നിലപാടില കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അന്നേ അദ്ദേഹത്തോട് ചോദിച്ചത് എല്ലാം സമുദായം ഒന്നല്ലേ, ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ലേ, എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്കൂള് അല്ലെങ്കിൽ സർക്കാർ സ്കൂളാക്കിക്കൂടെ? ഇവിടെ സർക്കാർ സ്കൂൾ ഉണ്ടാക്കാനും കഴിയില്ല, എയ്ഡഡ് സ്കൂളുകൾക്ക് സഹായം കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ആരോടുള്ള അനീതിയാണ്? ആ ജനങ്ങളോടുള്ള അനീതിയല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടത്? ഈ പാർട്ടിയിലെ നടക്കുമോ? ഏരിയ കമ്മിറ്റിൻ്റെ കത്ത് ഇപ്പം നിങ്ങൾ ഓഫീസിൽ പോകാൻ ഞാൻ കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾ ഓഫീസ് പോകാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞ് ഞാൻ ഇപ്പം തെളിച്ചുതരാം, ഈ വർഷത്തെ കൊടുക്കലിൻ്റെ ഫണ്ടിൻ്റെ ഓരോ പഞ്ചായത്തിലും LC സെക്രട്ടറിമാർ തന്ന കത്ത് ലിസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ നിലമ്പൂർ ആരെങ്കിലും ഉണ്ടോ? എപ്പോഴത്തു കൊടുക്കാൻ പറയാം. ഇങ്ങനെ ഇതാണ് ആടിനെ പട്ടിയാക്കാന്ന് പറഞ്ഞത്, ഇതാണ് ആടിനെ പട്ടിയാക്കുന്നത്. ജില്ലാ നേതൃത്വം പാർട്ടി നേരിട്ട് ഇടപെട്ടില്ല ചെയ്യുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ട് അവിടെ കോൺഗ്രസ്സുകാരോ ലീഗാരോ ഒരു ആവശ്യമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയും, അത്യാവശ്യമായ റോഡോ, അതിൽ പാർട്ടി സെക്രട്ടറിമാർ എതിർപ്പ് പറയാറുമില്ല. ബാക്കി 85-90% 90 ഇടാം. കാരണം ഞാൻ ഈ അധികാരമെല്ലാം കൂടെ തലയിൽ വെച്ച് നടക്കാറില്ല. ഇതെല്ലാം ഇവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ്, നമ്മൾ വൈബ്രിക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അത് എനിക്ക് ഏറ്റവും ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ച് നടക്കേണ്ട ഗതികേട് എൻ്റെ ആവശ്യമില്ല. അധികാരം അങ്ങനെ തന്നെയാണ്. ആ പാർട്ടി സെക്രട്ടറിമാർക്ക് പരമാവധി പവർ കൊടുക്കാനാണ് ഞാൻ പരിശ്രമിക്കൽ. എന്തുകൊണ്ട് അത് അവർക്ക് കൊടുത്താലല്ലേ ഈ പാർട്ടി വളരുള്ളൂ. ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുത്തെങ്കിൽ അവിടെ പാർട്ടി പ്രവർത്തനം നടക്കുള്ളൂ. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കാറാണ് ഞാൻ. ഞാൻ പാർട്ടിയുമായിട്ട് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഉണ്ടെന്ന് അവർ പറയട്ടെ. 8 കൊല്ലത്തിനെടുക്ക്. ഒരു LC സെക്രട്ടറി ആയിട്ട് PV അൻവറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയിക്കട്ടെ. ഇപ്പം വേണമെങ്കിൽ മൈക്കിന് മുമ്പിൽ വന്ന് അവർ പറഞ്ഞാൽ പറയായിരിക്കും. ഒരാളിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പാർട്ടിക്കും MLA എന്ന നിലയ്ക്ക് എനിക്കുമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് പെരുമാറാറുത്. ഒരു സാധാ മനുഷ്യനോട് പെരുമാറുന്ന അവന് കൊടുക്കുന്ന പരിഗണന, വലിയ ആളുകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന ഒരു സാധാരണക്കാരൻ ഓഫീസിൽ വന്നാലും നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ ഈ പാർട്ടി ഓഫീസ് ചുങ്കത്തറ പാർട്ടി ഓഫീസ് പൊളിച്ചിട്ടു. അത്യാവശ്യം മോശമില്ലാത്തൊരു ഓഫീസായിരുന്നത്, ഒരു കാരണമില്ലാതെ പൊളിച്ചിട്ടു. ഇപ്പം എത്ര കൊല്ലമായി? 4 കൊല്ലമായി ആ ഓഫീസ്. തിരിച്ച് പണിയാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. പോത്തുകല്ല് പാർട്ടിക്കൊരു ഓഫീസില്ല. കഴിഞ്ഞ 4-5 വർഷമായി നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു 5 സെൻറ് സ്ഥലം എവിടെയും വാങ്ങ്, ഞാൻ ആരെയും കൂട്ടിത്തരാം, നിങ്ങൾ സ്ഥലം കണ്ടെത്ത്, കെട്ടിട നിർമ്മാണം എല്ലാവരും സഹായിക്കും, ഞാൻ കൂടെ വന്നുതരാം. ഒരാഫീസില്ല, ചുങ്കത്തറയില്ല. ഈ പറ ചുങ്കത്തറ ഉള്ളത് പൊളിച്ചു കളഞ്ഞു. ഈ പറയുന്ന എന്താ പറയുക, പോത്തുകല്ലിൽ ഇന്ന് വരെ വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇവർക്ക് ചെയ്യുക. അപ്പോൾ കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞല്ലോ, സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ എന്തുള്ളത്? ഞാൻ കുഞ്ഞാലിയുടെ മണ്ണെന്ന് എന്ന് പറഞ്ഞു. കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് ജയിച്ചു വന്ന ആ കുഞ്ഞാലിയോട് ഒരു തരി സ്നേഹം പാർട്ടിക്കുണ്ടെങ്കിൽ, ബഹുമാനായ സഖാവ് കുഞ്ഞാലിയുടെ പേരിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്മാരകമെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നുമില്ല. ഇങ്ങനെ പറയാം.